ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ ഖത്തറിലെ ഒരു പാർക്കിലാണ്, ബലാദ്ന പാർക്ക്. ഈ പാർക്ക് സാധാരണ ഒരു പാർക്കാണെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാർക്കാണ്. അതെന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പം നമുക്ക് വീഡിയോ കാണാം. പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് അൽഷമാൽ റോഡ് എക്സിറ്റ് 44 അടുത്ത് ഉമ്മൽ ഹവായ ഏരിയയിലാണ്. ഇതാണ് പാർക്കിൻ്റെ മെയിൻ ഗേറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 4.5 വർഷം മുമ്പ് ഖത്തറിൽ പെട്ടെന്നൊരു ദിവസം പാലും അതുപോലെ മറ്റുൽപ്പന്നങ്ങളും ഒക്കെ ഇല്ലാതായ ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നും 5000 പശുക്കളെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അവരിവിടെ തന്നെ പാലുൽപാദനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് ഖത്തർ മറ്റ് രാജ്യങ്ങളിലേക്ക് പാലുൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പശുക്കളെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ നമുക്ക് പാർക്കിൻ്റെ കംപ്ലീറ്റ് ഒരു സെക്ഷൻ മനസ്സിലാകും. ഇവിടെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള അഡൽസിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും അതുപോലെ കിഡ്സ് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ കാണാൻ ഫസ്റ്റ് സാധിക്കുന്നത് ഐ ലവ് ബലദ്ന എന്ന് എഴുതി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള പശുക്കളിലെ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കുട്ടികൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 3 to 12 ഇയേഴ്സിന് 55 ഖത്തറി റിയാലും എബോ 13 ഇയേഴ്സിന് 35 ഖത്തറി റിയാലും ആണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യണം. ടിക്കറ്റ് എടുക്കുമ്പോൾ അവരൊരു റിസ് ബാൻഡ് തരും. അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. ആ ബാൻഡ് നമ്മൾ കയ്യിൽ നിന്ന് അഴിക്കാൻ പാടില്ല. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻഫർമേഷൻ ഡെസ്കും അതുപോലെ ഒരു ചെറിയ സ്നാക്ക് ബാർ ഉണ്ട്, പിന്നെ കോഫി ഷോപ്പ്. റൈറ്റ് സൈഡിലായിട്ട് കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. നേരെ വരുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു പോണ്ടാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു പോണ്ടാണ്. ഒരു വുഡൻ ബ്രിഡ്ജൊക്കെ കാണാം. അപ്പോൾ ബ്രിഡ്ജ് കയറി കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. അതിവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര ഖത്തറി റിയാലാണ് അതിന് വരുന്നതെന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ബ്രിഡ്ജ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു വ്യൂ ആണ്. ഇപ്പോൾ ബോട്ടിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ടൈം ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് എത്തിയത്. അപ്പോൾ ബ്രിഡ്ജ് കടന്ന് താഴേക്ക് വന്നു. അന്നേരം കുറച്ച് പേരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദേണ്ട ഈ പോണ്ടിൽ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ട് കിടക്കുകയാണ് അവർ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെ നിന്ന് നേരെ പോയത് ആനിമൽ സോണിലേക്കാണ്. ഇവിടെ കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട്. അതായത് എമു, മക്കാവോ, റാബിറ്റ്, പോണി, ഹോഴ്സ്, അതുപോലെ എന്താ ടോർട്ടോയ്സ്, അവരൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ആ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് മേടിക്കാനായിട്ട് 10 റിയാലാണ്. 10 റിയാൽ കൊടുത്താൽ നമുക്ക് അവരൊരു പാക്കറ്റ് ലീവ്സും ക്യാരറ്റ് അങ്ങനെയുള്ള അവരുടെ ഫുഡൊക്കെ തരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ദേ ഇതാണ് ഫുഡ് ഷോപ്പ്. അപ്പോൾ അവിടെ നിന്ന് ദേ ഞങ്ങൾ മേടിച്ചു ഒരു പാക്കറ്റ്, ഒന്നല്ല 2 പാക്കറ്റ് മേടിച്ചു 2 പേർക്കും കൊടുക്കാനായിട്ട്. അപ്പോൾ അവർ ഇനി ഫീഡ് ചെയ്യാൻ പോവാണ്. 2 പേരും അവിടെ മത്സരിച്ച് ഫീഡിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് അവർക്ക് ഒത്തിരി എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി അവിടെ. കാരണം ആനിമൽസിന് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അവരെ കഴിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര ഒരു ഹാപ്പി അല്ലേ അത് കാണുമ്പോൾ. ആദ്യം മോൾക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ കടിക്കുമോ എന്നൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഫോമിലെത്തി. പിന്നെ പേടിയൊക്കെ അങ്ങ് മാറി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഫീഡ് ചെയ്യാനായിട്ട്. അടുത്ത ഞങ്ങൾ പോകുന്നത് അവളുടെ ഫേവററ്റ് ആയിട്ടുള്ള ആളുടെ അടുത്തേക്കാണ്, റാബിറ്റ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റാബിറ്റ്. അവൾക്ക് വളർത്താൻ വേണം എന്നൊക്കെ പറഞ്ഞ വീട്ടിലെപ്പോഴും പറയും. അപ്പോൾ ക്യാരറ്റ് കൊടുക്കാനായിട്ട് അവൾക്ക് കിട്ടിയ ചാൻസ് ആയിരുന്നു. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒത്തിരി റാബിറ്റ്സ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ വന്ന് മേടിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ
നല്ല രസമുണ്ടായിരുന്നു കാരണം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു ഇവിടെ. കാരണം അവരെ കണ്ടോ മേടിച്ചിട്ട് കൊണ്ടുപോയി അവരെല്ലാവരും കൂടിയിട്ട് കഴിക്കുന്നത് കാണാൻ നല്ല രസമാണ്. മോൾ അവിടെ നിന്ന് വരുന്നതേ ഉണ്ടായിരുന്നില്ല, അവൾക്ക് ഫുൾ ഇങ്ങനെ കൊടുക്കണം, അവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത് പോയത് ദേ വരുന്ന ആളെ കണ്ടോ, ടോർട്ടോയ്സ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ്. അവിടെയും ചെന്ന് ഫീഡ് ചെയ്തു, ക്യാരറ്റ് ക്യാബേജൊക്കെ കൊടുത്തു. ഇവർ ശരിക്കും ഈ പോണിയൊക്കെ നമ്മൾ ഫുഡ് കൊണ്ടുപോകുമ്പോൾ അവർ ആ ഇതിലൊക്കെ ചവിട്ടി ഗേറ്റിലൊക്കെ ചവിട്ടി ചവിട്ടി നമ്മളെ വിളിക്കും, വിളിച്ചിട്ട് കൊടുക്കാൻ പറയും. അത് കാണാൻ നല്ല രസമാണ്, അവർ ഇങ്ങനെ ചോദിച്ച് മേടിച്ച് കഴിക്കുന്നത് കാണാനായി. അടുത്ത് ഇവിടെയാണ് ഹോഴ്സൊക്കെ ഉള്ളത്, അപ്പോൾ എല്ലാവരും ഫീഡ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. നെക്സ്റ്റ് വന്നിട്ട് പോണി അതുപോലെ ഡോങ്കി ഒക്കെ ഈ ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ ആനിമൽ ഫീഡിംഗ് ഒക്കെ ഞങ്ങൾ ഇത്രയേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് സൈക്ലിങ്ങിന് പോയി, അതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കണ്ട് തിന്നു, ഒന്നും ചെയ്തില്ല. അപ്പോൾ അതിനുശേഷം കവിൻ്റെ ഫാമൊക്കെ കണ്ടു. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒരൊറ്റ വീഡിയോയിൽ ആഡ് ചെയ്താൽ ലെങ്ത് ഒത്തിരി കൂടി പോകുമെന്ന് തോന്നി എനിക്ക്, അതുകൊണ്ട് ഞാനത് നെക്സ്റ്റ് പാർട്ടായിട്ട് കാണിക്കാം. അപ്പോൾ ആ പാർട്ടായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.